ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ നിയാസ് പുൽപ്പാടൻ. വെൽക്കം ടു മൈ യൂട്യൂബ് വ്ളോഗ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് EPF അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ നമ്മളടക്കുന്ന ഓരോ മാസവും നമ്മളടക്കുന്ന കോൺട്രിബ്യൂഷനും, അതേപോലെ നമ്മുടെ എംപ്ലോയർ അടക്കുന്ന കോൺട്രിബ്യൂഷനും, പിന്നെ അതേപോലെ തന്നെ പെൻഷൻ കോൺട്രിബ്യൂഷനും, ഇതെല്ലാം നമുക്ക് എങ്ങനെയാണ് തിരിച്ച് കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ജോലിയിൽ നിന്നും നമ്മൾ റിസൈൻ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ആ സെറ്റിൽമെൻ്റ് എങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും, അതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് അസുഖങ്ങളോ അതല്ലെങ്കിൽ വീട് പണിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എങ്ങനെ നമുക്കൊരു PF നിന്ന് നമ്മൾ അടച്ച പൈസയിൽ നിന്ന് നമുക്ക് എങ്ങനെ അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നതിനെ സംബന്ധിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. പലപ്പോഴും പല എംപ്ലോയീസിനെ സംബന്ധിച്ചും നമ്മൾ ജോലി റിസൈൻ ചെയ്ത് പോയിന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഓഫറോ അതിൽ പെട്ടെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനിലേക്ക് നമ്മൾ ആ കമ്പനിയിൽ നിന്ന് പോകുമ്പോൾ നമ്മളൊരു പക്ഷേ നമുക്ക് ആ സെറ്റിൽമെൻ്റ് ഒന്നും ക്ലെയിം ചെയ്യുക എങ്ങനെയാണത് ക്ലെയിം ചെയ്യുക എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഉണ്ടാവുക. ഒരു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലായിരിക്കും നമ്മുടെ ഓഫീസ് ഉണ്ടാവുക, അപ്പോൾ അവിടെ പോയി ചോദിക്കാനുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളുടെ EPFൽ ഒരുപാട് ആളുകളുടെ എമൗണ്ട് അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഈ അടുത്ത് തന്നെ ഇപ്പം ഞാൻ എൻ്റെ ഒരു EPFൻ്റെ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇങ്ങനെ ഒരു ഓൺലൈനിലൂടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് ഞാൻ തന്നെ ശരിക്കും അറിയുന്നത്. അപ്പോൾ ആ എനിക്കറിയാവുന്ന കുറച്ച് വിവരങ്ങൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുക. എങ്ങനെയാണ് നമുക്ക് EPF ഓൺലൈൻ വഴി നമുക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ്, അതേപോലെ നമ്മുടെ സെറ്റിൽമെൻറ്റ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് നമുക്ക് EPF ഓൺലൈൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് EPF ഓൺലൈൻ്റെ വെബ്സൈറ്റ്, നമുക്ക് EPF ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവാം, അതല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയി പോർട്ടലിലേക്ക് ഡയറക്റ്റ് പോവാം, യൂണിഫൈഡ് മെമ്പർ പോർട്ടലിലേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഗൂഗിളിൽ ജസ്റ്റ് EPF ഓൺലൈൻ എന്ന് അടിച്ചപ്പോൾ തന്നെ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ്റെ മെയിൻ വെബ്സൈറ്റ് അതിൽ വന്നു. അതിൻ്റെ തൊട്ട് താഴെ കാണുന്നത് നമ്മൾ മെമ്പർ ഹോം, അതല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഡയറക്ട് പോർട്ടലിലേക്ക് പോവാം. നമ്മൾ മെയിൻ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലൊരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ ഫോർമാറ്റുകൾ, നമുക്ക് ഫിൽ ചെയ്യേണ്ട ഓഫ്ലൈൻ അപ്ലിക്കേഷൻസ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം, അതേപോലെ ഓരോ അപ്ഡേറ്റ്സ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള അപ്ഡേറ്റ്സ് എല്ലാം വരും. അവിടെ നമ്മൾ മെമ്പർ ഹോമിലേക്ക്, അതല്ലെങ്കിൽ നമ്മൾ മെമ്പർ ഹോമിലേക്ക് പോവാം. ജസ്റ്റ് നമ്മൾ KYC അപ്ഡേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു യൂണിഫൈഡ് പോർട്ടലിലേക്ക് പോവും. അതിലാണ് നമുക്ക് UN നമ്പറും നമ്മുടെ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ കയറേണ്ടത്. അഥവാ UN നമ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UN നമ്പർ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് നിങ്ങളുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ID ഉണ്ടാവും. അത് നിങ്ങളുടെ കമ്പനിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷൻ ഏതാണോ അവരെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ അതേപോലെ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ അതേപോലെ പാസ്ബുക്ക്, നമ്മുടെ നമുക്ക് നമ്മൾ എത്രത്തോളം അടച്ചിട്ടുണ്ട്, നമുക്ക് എത്രത്തോളം എമൗണ്ട് UPF ഉണ്ട് എന്നൊക്കെ അറിയാൻ പാസ്ബുക്കിൽ ക്ലിക്ക് ചെയ്താൽ പറ്റും. എനിക്കിതിൽ ആൾറെഡി യൂസർ നെയിമും പാസ്വേഡും ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ UID പാസ്വേഡും അടിച്ചിട്ടുണ്ട് ആൾറെഡി. അതിൽ ഞാൻ സൈൻ ചെയ്ത് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ എത്തുന്നത് ഹോം പേജിലേക്ക് ആയിരിക്കും. ഹോം പേജിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നോമിനിനെ കൊടുത്തില്ലെങ്കിൽ അവിടെ നോമിനിയെ കൊടുക്കാം. അപ്പോൾ അതിൽ വ്യൂവിൽ നമുക്ക് പാസ്ബുക്ക് ഇതിലൂടെ നമുക്ക് ഡയറക്റ്റ് കയറാം. പക്ഷേ അപ്പോഴും നമ്മൾ സെപ്പറേറ്റ് പാസ്ബുക്കിന് സെപ്പറേറ്റ് ആയിട്ട് വേറെ പാസ്വേഡ് ഉണ്ട്. നമുക്ക് UN കാർഡ് ഡൗൺലോഡ് ചെയ്യാം. UN കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ, ഒരുവിധം കമ്പനി ഒന്നും നമുക്ക് UN കാർഡോ അതല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസോ ഒന്നും നമുക്ക് EPFനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊന്നും തരാറില്ല. അപ്പോൾ നമ്മളിത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരാതെ നമുക്ക് എത്ര എമൗണ്ടാണോ നമ്മുടെ നിന്ന് കമ്പനി ഡിഡക്റ്റ് ചെയ്ത് അതിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ അടക്കം നമുക്ക് ക്ലെയിം ചെയ്യാനൊക്കെ ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്ന ഉണ്ടാവും. അതേപോലെ അടുത്ത ഓപ്ഷൻസിലുള്ളത് നമുക്ക് മാർക്ക് എക്സിറ്റ് എന്ന് കണ്ടോ. ഈ മാർക്ക് എക്സിറ്റ് ആണ് നമ്മളൊരു കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊരു കമ്പനിയിൽ നിന്ന് എക്സിറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാർക്ക് എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള PF സെറ്റിൽമെൻറ്റ് കിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് KYC എന്നുള്ളതിൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സാധാരണ ഇതിൽ നമ്മുടെ കമ്പനിയിൽ ചേരുന്ന സമയത്ത് ചിലപ്പോൾ ബാങ്ക് അക്കൗണ്ടോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഇതാണ് KYC എന്ന് പറയുന്നത്, ആഡ് KYC. അതിൽ നമ്മളെ മെയിനായിട്ട് ബാങ്ക് അക്കൗണ്ട്, പാൻ നമ്പർ, ആധാർ, ഇത് മൂന്നും മാൻഡേറ്ററി ആയിട്ട് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എംപ്ലോയർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓൺലൈനിലൂടെ നമുക്കിത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം അവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതിൽ മെയിനായിട്ട് വരുന്നതാണ് ക്ലെയിം, നമ്മുടെ PF സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ PF അഡ്വാൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിപ്പോൾ PF അഡ്വാൻസ് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളെ ഞാൻ പറഞ്ഞത് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത അക്കൗണ്ട് നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് ആണ് ചോദിക്കുന്നത്. അത് വെരിഫൈ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട്
ആ ഒരു ലിങ്കിൽ നമ്മൾ അവർ ഒന്നുകൂടി വെരിഫിക്കേഷൻ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പ്രൊസീഡ് ടു ക്ലെയിം എന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പി എഫ് അഡ്വാൻസ്, നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രത്യേക സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ, വീട് പണി അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അടച്ച എമൗണ്ട് നമുക്ക് പി എഫിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് വാങ്ങിയെടുക്കാൻ പറ്റും. നമ്മുടെ കോൺട്രിബ്യൂഷൻ, അതായത് എംപ്ലോയി കോൺട്രിബ്യൂഷൻ നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള റീസൺസ് നമുക്ക് എന്താണോ ആ റീസൺസ് അത് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ മിനിമം എത്ര വർഷമായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എമൗണ്ട് എത്ര ശതമാനം, 80% വരെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഒരു ചെക്ക് ലീഫിൻ്റെ അല്ലെങ്കിൽ പാസ്ബുക്കിൻ്റെ ക്യാൻസൽഡ് ചെക്ക് ലീഫിൻ്റെ കോപ്പിയോ അതിലെയും പാൻ കാർഡിൻ്റെ കോപ്പിയോ കൊടുത്തു കഴിഞ്ഞാൽ, സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ ഒരു 30 days അവർ പറയുന്ന മാക്സിമം പീരീഡ്, എന്തായാലും ഒരു 2 to 10 days ഉള്ളിലൊക്കെ ക്രെഡിറ്റ് ആവുന്നുണ്ട്. അത് എംപ്ലോയറുടെ അപ്രൂവൽ അനുസരിച്ചിരിക്കും. അതിൽ ഫൈനൽ സെറ്റിൽമെൻ്റ് എങ്ങനെയാണെന്നുള്ളതും ഞാൻ നേരത്തെ പറഞ്ഞു. അവിടെ നമ്മൾ മാർക്ക് എക്സിറ്റ് കൊടുക്കണം. വ്യൂവിൽ പോയില്ല, മാനേജറിൽ പോയിട്ട് നമ്മൾ മാർക്ക് എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ കമ്പനിയുടെ നമ്മൾ എന്താണോ ലാസ്റ്റ് വർക്ക് ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പി എഫ് സെറ്റിൽമെൻറ്റ് കൊടുക്കാം. പി എഫ് സെറ്റിൽമെൻറ്റിൽ എന്താ വെച്ചാൽ പാൻ കാർഡ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പാൻ കാർഡ് നിർബന്ധമാണ്. അമ്പതിനായിരം ഇവിടെ മേലെ അക്കൗണ്ട് നമ്മളെ അക്കൗണ്ട് വിഡ്രോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് സെറ്റിൽമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ പാൻ കാർഡ് കൊടുത്തില്ലെങ്കിൽ 35% 30% മേലെ നമ്മളുടെ അടുത്ത് അവർ ചാർജ് ഈടാക്കും. അപ്പോൾ പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ മാർക്ക് എക്സിറ്റ് ഇതിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളേത് കമ്പനി അവിടെ ഒരു ഓപ്ഷൻ വരും, അവിടെയാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് ശരിക്കും പി എഫ്. വളരെ സിമ്പിളാണ്, അധികം ഫോർമാലിറ്റീസ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് ആധാർ നമ്പർ, പാൻ കാർഡ് ഇതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.